മുത്തൂറ്റ് മിനി ബാങ്കിലെ മാനേജർ പ്രതിയായ കൊലപാതക കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം. കേസിലെ രണ്ടാം പ്രതിയായ മാഹിൻ താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറയുകയാണ്. ഇതോടെ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. ഇവരെന്നെ ചതിക്കുകയായിരുന്നു, കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് BSNL മുൻ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതി മാഹിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. തെളിവെടുപ്പിനിടെയായിരുന്നു ഈ അഭിപ്രായം. പാപ്പച്ചനെ റോഡിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് മാഹിൻ ആണെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ മാഹിൻ ഇത് നിഷേധിച്ചു. സാംസ്കാരിക സമുച്ചയത്തിന് മുന്നിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വച്ച് വഴിപോക്കരാണ് വാഹനാപകടം നടന്നതെന്ന് തന്നോട് പറയുന്നതെന്ന് മാഹിൻ പോലീസിനോട് പറഞ്ഞു. പാപ്പച്ചൻ ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ പാപ്പച്ചനെ ആംബുലൻസിൽ കയറ്റിയെന്നും മാഹിൻ പറഞ്ഞു. മാഹിന്റെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതേസമയം മാഹിൻ പൊട്ടിക്കറിഞ്ഞപ്പോൾ ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രക മൂന്നാം പ്രതിയും ബാങ്ക് മാനേജറുമായിരുന്ന സരിത ചോദ്യം ചെയ്യലിൽ ഒട്ടും കൂസാതെയാണ് നിന്നത്. ഒന്നാം പ്രതി അനിമോനും കൂസലിലായിരുന്നു. May 23 അപകടത്തിൽപ്പെട്ട പാപ്പച്ചൻ പിറ്റേന്നാണ് മരിക്കുന്നത്. 27 സംസ്കാരം. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം 27 രാവിലെ ശങ്കേഴ്സ് ആശുപത്രിക്ക് പിന്നിലെ വീട്ടിലും പിന്നീട് പന്തളം കുടശനാട്ടും എത്തിച്ചതിന് ശേഷമാണ് സംസ്കരിച്ചത്. പ്രതികളിൽ ആരൊക്കെ അവിടെ എത്തിയിരുന്നുവെന്നും അവർ പരസ്പരം സംസാരിച്ചിരുന്നുവോ എന്നും പരിശോധിക്കും. പ്രതി മാഹിൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പൂക്കൾ വാങ്ങാനും സഹായത്തിനുമെല്ലാം മുന്നിലുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനൊപ്പം പാപ്പച്ചന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലാതെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ ആരെല്ലാമെന്നും പോലീസ് പരിശോധിക്കുന്നു. അനിമോൻ, മാഹിൻ എന്നിവരുമായി ബന്ധമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണിത്. സാംസ്കാരിക സമുച്ചയത്തിന് പിന്നിലുള്ള ഗ്രൗണ്ടിലാണ് അനിമോൻ കാർ നിർത്തിയത്. അവിടേക്ക് ബൈക്കിൽ നാലാം പ്രതി അനൂപും സൈക്കിളിൽ പാപ്പച്ചനും വന്നു. അനിമോന്റെ കാർ കണ്ടപ്പോൾ പാപ്പച്ചനെ തനിച്ചാക്കി അനൂപ് ബൈക്ക് ഓടിച്ചുപോയി. പിന്നാലെ കാറുമായെത്തിയ അനിമോൻ പാപ്പച്ചന്റെ സൈക്കിളിൽ കാറിടിപ്പിക്കുകയായിരുന്നു. ആദ്യം ബോണറ്റിലേക്കും പിന്നീട് നിലത്തേക്കും വീണ പാപ്പച്ചന്റെ മുകളിലൂടെ കാർ കയറ്റിയിറക്കി നിർത്താതെ പോവുകയായിരുന്നു. പാപ്പച്ചന്റെ പേരിൽ ബാങ്കിലുള്ള പണം സരിതയും സംഘവും തട്ടിയെടുത്തിരുന്നു. തട്ടിപ്പ് പാപ്പച്ചൻ പിടിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് കൊലപാതകത്തിന് പദ്ധതിയിട്ടത്. സ്വകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയവർ നിക്ഷേപകനായ പാപ്പച്ചനെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. May 23 ഉച്ചയ്ക്കായിരുന്നു അപകടം. പാപ്പച്ചന്റെ മക്കൾ നൽകിയ പരാതിയിലാണ് കാർ അപകടം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. അഞ്ചാം പ്രതി ഹാഷിഫിന്റെ ഫോൺ പോളയത്തോട്ടിലെ കടയിൽ നിന്നും അന്വേഷക സംഘം പിടിച്ചെടുത്തു. ഫോൺ നന്നാക്കാൻ നൽകിയതായിരുന്നു. ഹാഫിഷ് ഈ ഫോണിലൂടെയാണ് സരിതയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയതെന്നാണ് സൂചന. പോലീസ് ഇയാളുടെ മറ്റൊരു ഫോണും പിടികൂടിയിരുന്നു. രണ്ട് ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ സൈബർ സെൽ അന്വേഷിച്ചു വരുന്നു. വാടക വീടുകളിൽ മാറി മാറി താമസിക്കുന്ന സരിതയ്ക്ക് ആധാർ വിലാസത്തിൽ വീടില്ല. കൊല്ലം കച്ചേരി വാർഡ് കാഴ്സൺ റോഡ് MRI No. 31 കഴിഞ്ഞ ദിവസം അന്വേഷക സംഘം റെയ്ഡ് നടത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തത്. സംഭവം നടക്കുമ്പോൾ തേവള്ളി ഓലയിൽ മൃഗാശുപത്രിക്ക് സമീപത്തെ വാടക വീട്ടിലായിരുന്നു താമസം. നേരത്തെ കാവനാട്ടും വാടകയ്ക്ക് താമസിച്ചിരുന്നു. 3 തവണ വിവാഹിതയായ സരിതയുടെ നിലവിലുള്ള ഭർത്താവ് നെടുമങ്ങാട് സ്വദേശിയാണ്.